ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടാക്സിലിയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സയൻസ് ആണ് അഞ്ചാമത്തെ ചാപ്റ്റർ അഞ്ചാം ക്ലാസ്സിലെ സയൻസിൽ രണ്ട് ബുക്കുണ്ട് ഫസ്റ്റ് ബുക്കിൽ ലാസ്റ്റ് ചാപ്റ്റർ അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ് ഊർജ്ജത്തിൻ്റെ ഉറവുകൾ അഥവാ എനർജി സോഴ്സസ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര് വളരെ ആണ് ഈ ഒരു ചാപ്റ്റർ നമ്മൾ വിചാരിക്കും അഞ്ചാം ക്ലാസ്സിലെ സയൻസിൽ നിന്ന് എക്സാമിനൊക്കെ ചോദിക്കും എൽ ഡി സി പോലെയുള്ള എക്സാമുകൾക്ക് ചോദിക്കുമോ എന്തിനാണ് ഡിഗ്രി ലെവലിന് പോലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയവർക്ക് മനസ്സിലാവും പ്രത്യേകിച്ചും എറിനുവബിൾ ആൻഡ് നോൺ എറിന്യൂബിൾ സോഴ്സ് ഓഫ് എനർജി അതുപോലെ തന്നെ കൺവെൻഷനൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി ആ ഒരു ഭാഗത്ത് നിന്ന് സ്ഥിരം ചോദ്യങ്ങൾ വരാറുണ്ട് അത് അഞ്ചാം ക്ലാസ്സിലെ സയൻസ് ആണ് ഈ ഒരു ചാപ്റ്ററാണ് ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഒരു ചാനൽ നിങ്ങൾ ഇത് വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്തെങ്കിലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾ അറിയിക്കണം പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ തീർച്ചയായിട്ടും കമൻ്റുകൾ അറിയിക്കണം നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം കത്തുമ്പോൾ താപം പുറത്തുവിടാൻ കഴിയുന്ന വസ്തുക്കളെയാണ് നമ്മൾ പൊതുവെ ഇന്ധനങ്ങൾ അഥവാ ഫ്യുവൽസ് എന്ന് വിളിക്കാം കത്തുമ്പോൾ താപം പുറത്തുവിടാൻ കഴിയണം അതിനായിരിക്കും നമ്മൾ ഫ്യുവൽസ് അഥവാ ഇന്ധനങ്ങൾ എന്ന് വിളിക്കാം എൽ പി ജി സി എൻ ജി ഹൈഡ്രജൻ എന്നിവ ഏത് വിഭാഗത്തിൽപ്പെട്ട ഇന്ധനങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാതക ഇന്ധനങ്ങളാണ് ഹൈഡ്രജനെ പറ്റി സ്ഥിരമൊരു ചോദ്യം ചോദിക്കാറുണ്ട് ഏറ്റവും കലോറിഫിക് വാല്യൂ കൂടുതലുള്ള ഇന്ധനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈഡ്രജനാണ് ഓക്കെ അതായത് ഒന്നുമില്ല കത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ചൂട് പുറത്തുവിടുന്ന ഇന്ധനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അതും ഹൈഡ്രജൻ തന്നെയാണ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏവിയേഷൻ ഫ്യുവലാണ് ഏവിയേഷൻ ഫ്യുവൽ ഇന്ധനം ജോലിക്കാൻ വേണ്ടുന്ന അത്യാവശ്യ അനുകൂലനം അഥവാ അത്യാവശ്യ ഘടകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വായുവാണ് ഓക്കെ വായുവാണ് അത്യാവശ്യ ഘടകം കത്താൻ സഹായിക്കുന്ന വാതകം ഏത് എന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഏതാണ് ഓക്സിജനാണ് കത്താൻ സഹായിക്കുന്ന വാതകം അല്ലെങ്കിൽ ബേണിങ്ങിനെ സഹായിക്കുന്ന വാതകം ഏതാണ് ഓക്സിജനാണ് വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലം മണ്ണിനടിയിൽ വളരെ ആഴത്തിൽ അകപ്പെട്ട ജൈവ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉണ്ടായ ഇന്ധന സ്രോതസ് ഏതാണ് അവയ്ക്കെല്ലാം നമ്മൾ പൊതുവെ പറയുന്ന പേരാണ് പെട്രോളിയം പെട്രോളിയം അഥവാ പെട്രോളിയം പ്രൊഡക്ട്സ് സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടായ ഇന്ധനമാണ് കൽക്കരി അഥവാ കോൾ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉണ്ടായ ഇന്ധനമാണ് കൽക്കരി പെട്രോളിയം എന്താണ് പെട്രോളിയം എന്ന് പറഞ്ഞാൽ മണ്ണിനടിയിൽപ്പെട്ട ജീവ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടായതായിരുന്നു പെട്രോളിയം സസ്യങ്ങളുടെ അവശിഷ്ടമാണ് സസ്യങ്ങളുടെ അവശിഷ്ടം എന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അത് കൽക്കരി ആയിരിക്കും അതിൻ്റെ ആൻസർ സസ്യങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടായ ഇന്ധനമാണ് കൽക്കരി അഥവാ കോൾ കൽക്കരി പെട്രോളിയം എന്നിവയെ പൊതുവെ വിളിക്കുന്ന പേരാണ് ഫോസിൽ ഫ്യൂവൽസ് അഥവാ ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കുവാൻ കഴിയാത്ത ഇന്ധനങ്ങളെയാണ് പൊതുവെ വിളിക്കുന്ന പേരാണ് പാരമ്പര്യ ഇന്ധനങ്ങൾ അഥവാ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി ഇതാണ് സ്ഥിരം ചോദ്യം അടുത്ത കാലത്ത് ഒന്ന് രണ്ട് കൊല്ലമായിട്ട് സ്ഥിരം ഈ ഒരു ഭാഗത്തുനിന്ന് സ്ഥിരം ചോദ്യങ്ങൾ വരാനുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക ഉപയോഗിച്ച് തീർന്നാൽ പുനഃസ്ഥാപിക്കുവാൻ കഴിയാത്ത ഇന്ധനങ്ങളെ പൊതുവെ വിളിക്കുന്ന പേരാണ് പാരമ്പര്യ ഇന്ധനങ്ങൾ അഥവാ കൺവെൻഷനൽ സോഴ്സസ് ഓഫ് എനർജി അതായത് പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പാരമ്പര്യമായിട്ട് നമ്മൾ പെട്രോളിയം പ്രൊഡക്ട്സ് എല്ലാം തന്നെ നമ്മൾ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പെട്രോൾ ഡീസൽ ഇപ്പം അതുപോലെ തന്നെ ഈ വിറക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പാരമ്പര്യ ഊർജ്ജസ്രോതസ്സായിരുന്നു അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് തീർന്നുകൊണ്ടിരിക്കും അതാണ് ഈ പറഞ്ഞ പാരമ്പര്യ ഇന്ധനങ്ങൾ അഥവാ കൺവെൻഷനൽ സോഴ്സസ് ഓഫ് എനർജി അത് തീർന്നു പോകാൻ ചാൻസ് ഉള്ളവയാണ് സൗരോർജ്ജം കാറ്റ് തിരമാല തുടങ്ങിയ ഒരിക്കലും തീരാത്ത സ്രോതസ്സുകളെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് പാരമ്പര്യ ഇതര അഥവാ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി കൺവെൻഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യം എടുക്കാം അപ്പം നോൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ് പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സുകൾ അതായത് നമ്മൾ അടുത്ത കാലത്ത് ഉപയോഗിച്ച് തുടങ്ങിയ എനർജി സോഴ്സസ് എന്ന് ഓർത്താൽ മതി നമ്മൾ അടുത്ത കാലത്താണ് ഈ പറഞ്ഞ സോളാർ എനർജി അതുപോലെ തന്നെ വിൻഡ് എനർജി ടൈഡൽ എനർജിയൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയത് അപ്പം അവയെല്ലാം തന്നെ ഏതാണ് അവയെല്ലാം തന്നെ നോൺ കൺവെൻഷനൽ സോഴ്സസ് ഓഫ് എനർജിക്ക് എക്സാമ്പിളാണ് സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം ഏത് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് സൗരോർജ്ജത്തെ വൗ വൈദ്യുത ഊർജ്ജമാക്കി മാറ്റുന്നു സോളാർ സെല്ലിൽ നടക്കുന്ന കൺവെൻഷൻ സൗര ഊർജത്തെ അഥവാ ലൈറ്റ് എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനം എന്നാണ് ഡിസംബർ പതിനാലാണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പ ഡിസംബർ പതിനാലാണ് ഇനിയിപ്പം വേൾഡ് എനർജി കൺസർവേഷൻ ഡേ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ഡിസംബർ പതിനാലാണ് ഇത്രയുള്ള ഒരു ചാപ്റ്റർ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്